السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നോമ്പ് എത്രയാ? റമദാൻ ഇരുപത്തി ഒമ്പത് ഒമ്പത്. അപ്പൊ 29-ന്റെ അന്ന് ഇന്ന് സൂര്യാസ്തമിക്കുമ്പോ മാസപ്പിറവി ദർശിക്കണം. എന്നാൽ മാസപ്പിറവി നോക്കണം. മാസപ്പിറവി കണ്ടാൽ നാളെ നാളെ പെരുന്നാളായിരിക്കും അല്ലേ? അപ്പൊ മാസപ്പിറവി കണ്ടില്ലെങ്കിൽ എന്താണ്? നാളെ കൂടെ നോമ്പ് 30. അപ്പോൾ 29-ാം 30-ാം ഉണ്ടാവും അല്ലേ? പിന്നെ മറ്റന്നാൾ എന്തായിരിക്കും? ഈദുൽ ഫിത്തർ അല്ലേ? പെരുന്നാളായിരിക്കും. അപ്പോൾ ഈ ഈദുൽ ഫിത്തറിന് അല്ലെങ്കിൽ അതേപോലെ രണ്ട് പെരുന്നാളാണ്, രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിങ്ങൾക്കുള്ളത് അല്ലേ? ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹാദുൽ ഹജ്ജ് പത്തിന് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ഈദുൽ അദ്ഹായും അല്ലേ? അപ്പോൾ നോ പെരുന്നാളിന് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പോകും അല്ലേ? നമ്മൾ പോയില്ലേ? ആ മുമ്പ് പോയിട്ടുണ്ട് അല്ലേ? ഇനി ഇപ്പം ഇൻഷാല്ലാ നാളെ പോകണ്ടേ, അല്ലെങ്കിൽ മറ്റന്നാൾ പോകണ്ടേ? ഇൻഷാല്ലാ 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 പോകണം അല്ലേ? അപ്പോൾ പെരുന്നാളിന് നിങ്ങളൊക്കെ പള്ളിയിൽ പോ അല്ലെങ്കിൽ ഈദ്ഗാഹിന് ഈദ് മുസല്ലയിൽ അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ചും ഈദ് മുസല്ലയിൽ വെച്ചും നടത്താറുണ്ട്. ഈദ് മുസല്ല അല്ലെങ്കിൽ ഈദ്ഗാഹുമായിട്ട് വലിയ മൈതാനത്ത് നടത്തും. അപ്പോൾ ഇത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് സംബന്ധിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് സ്ത്രീകളെ പള്ളികളെ തൊട്ട് വിലക്കരുതെന്ന നബിയുടെ ഹദീസുണ്ട്. അതേപോലെ ഖൈറു മസാജിദിൻ നിസായി ഖാറു ബുയൂത്തിഹിന്ന, സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവരുടെ വീടിൻ്റെ ഉള്ളിൽ ഉള്ളറയാണ് സ്കാരത്തിന് എന്നുള്ള ഹദീസുണ്ട്. അപ്പോൾ ഈ ഹദീസിൻ്റെയൊക്കെ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാമുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉലമാക്കളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണെങ്കിലും സ്ത്രീകൾക്ക് പള്ളി ഹറാമല്ല. ഫിത്ന ഭയപ്പെട്ടാൽ പള്ളിയിൽ പോകൽ, ജുമാ ജമാഅത്തിനൊക്കെ പോകൽ അനുവദനീയവുമല്ല. ഇതാണ് എൻ്റെ വീക്ഷണം. ഇനി പെരുന്നാളിന് പോകുന്നത് സംബന്ധിച്ച്, പെരുന്നാളിന് നിസ്കാരത്തിന് പെരുന്നാൾ ഖുത്ബയ്ക്ക് ശ്രമിക്കാൻ, പെരുന്നാളിൻ്റെ ആഘോഷം അതിൻ്റെ ഒക്കെ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പറയുന്നൊരു ഹദീസ്, കുറേ ഹദീസുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് നമ്മൾ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതും അതിന് പറഞ്ഞ പല ഷറഹുകൾ കാണും, പല വ്യാഖ്യാനങ്ങൾ കാണും. ഇതിൽ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഫത്വഹുൽ ബാരിയിൽ ഇമാം ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി പറഞ്ഞ വ്യാഖ്യാനമാണ് കേട്ടോ. ബുഖാരിയിൽ 980-ാമത്തെ ഹദീസാണ്, കിതാബുൽ ഉദൈൻ, പെരുന്നാളുകളെക്കുറിച്ച് പറയുന്ന ബാബ് കിതാബ്. അതിൽ ഒരു ബാബുണ്ട്, ബാബു ഇദാലം യകുല്ലഹ ജിൽബാബുൻ ഫിൽ ഉദ്, പെരുന്നാളിന് ഒരു സ്ത്രീക്ക് അവൾക്ക് ജിൽബാബ് ഇല്ലെങ്കിൽ, ജിൽബാബ് എന്ന് പറഞ്ഞാൽ ആകെ മൂടുന്ന വസ്ത്രമാണ്. എന്ത് പറ ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റ് വരണം. എന്ത് ആകെ മൂടുന്ന വസ്ത്രമാണ്. ജിൽബാബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്ത്രീക്ക് പോകാൻ ജിൽബാബ് ഇല്ല പെരുന്നാൾ നിസ്കാരത്തിന്, അല്ലെങ്കിൽ പെരുന്നാൾ ഖുത്ബ ശ്രവിക്കാൻ, അവിടെ പെരുന്നാൾ നിസ്കാരമൊക്കെ നടക്കുന്നിടത്തേക്ക് പോവാൻ ജിൽബാബ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? ജിൽബാബ് ഇല്ലെങ്കിൽ എന്നേ ഇതിലുള്ളൂ, എന്ത് ചെയ്യും എന്നുള്ളതില്ല. അതായത് ഷർത്ത് ജവാബ് എന്ന് പറയും, അറബിയിൽ ഉള്ളൊരു പ്രയോഗമാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ ഇതാ ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഷർത്തിൻ്റെ അർത്ഥം ഉപയോഗിച്ചിട്ട് പറയണം. കണ്ടീഷണൽ ക്ലോസ് ഇംഗ്ലീഷ് പറയും. അതിൻ്റെ ജവാബ് എങ്കിൽ എന്ത് ചെയ്യും, അല്ല ഇന്നേ ചെയ്യാം എന്ന് പറയുന്നത് ആണെന്ത് ജവാബ് എന്ന് പറയുന്നത്. ഇവിടെ ഷർത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇദാലം യക്കുൻ ലഹ, അവൾക്ക് ഇല്ലെങ്കിൽ ജിൽബാബുൻ, ജിൽബാബ് ആകെ മൂടുന്ന വസ്ത്രം ഇല്ലെങ്കിൽ, ഫിൽ ഈദ് പെരുന്നാളിന് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നർത്ഥം. ഇനി ഷറഹ് പറയണം. ആദ്യം ഈ ബാബിൻ്റെ പേര് പറയുന്ന ഷറഹ് പറയാം. ഹദീസ് പറയുന്നതിന് മുമ്പ് ഖൗലുഹു ബാബ് ഇദാലം യക്കുൻ ലഹ ജിൽബാബ് ബികസ്റിൽ ജിമി വസുക്കൂലി ലാമി വമഹ തഖദ്ദമ തഫ്സീറു ഫീ കിതാബിൽ ഹൈൽ ഫീ ഷുഹൂദിൽ ഹൈദിൽ ഉദൈൻ. ഹൈലുകാരി ആർത്തവമുള്ള സ്ത്രീകൾ പെരുന്നാളിന് സംബന്ധിക്കുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബ് കിതാബിൽ ഹൈദിലുള്ള ഒരു ബാബുണ്ട്. അതിൽ ഈ ജിൽബാബിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിശദമായിട്ട്. അപ്പോൾ നമ്മൾ വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, ശതാ പിന്നെ പഠിക്കും. ഇനി അന്നഹു യഹ്തമൽ അൻ യകൂന ലിൽ ജിൻസ് ഐ തഗയ്യുറുഹ മിൻ ജിൻസിൻ മിൻ ജലാബിബിഹ വ തർമദി ഫൽ തഅറുഹ ഉഖ്തഹ മിൻ ജലാബിബിഹ വൽ മുറാദു ബിൽ ഉഖ്തി അസ്വാഹിബ വ യഹ്തമൽ സിയാബഹ. അതായത് ഇവിടെ അവളുടെ വസ്ത്രത്തിൽ നിന്ന് ധരിപ്പിക്കട്ടെ എന്നതിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സ്ത്രീക്ക് മൂട് വസ്ത്രം അല്ലെങ്കിൽ ജിൽബാബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഐദ് മുസല്ലിയിൽ വരാൻ എന്ത് ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്ത്രീകൾ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടിയിൽ
ഹദീസിൽ പല റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഒന്ന് ഇതാണ്, തിർമുദിയുടെ റിപ്പോർട്ടിൽ എന്താണ്, അവളുടെ ജലാബീബിൽ നിന്ന്, അതായത് ഉള്ള ആളല്ലേ, എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളവർ, വസ്ത്രമുള്ളവർ, ജിൽബാബ് മൂടി വസ്ത്രമുള്ളവർ അവരുടെ സഹോദരിയെ ധരിപ്പിക്കട്ടെ, അതിലവിടെയും കൂടി കൂട്ടട്ടെ എന്നുണ്ട്. ഇനി ഉഹ്ദ് എന്ന് പറഞ്ഞാൽ സഹോദരി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരി എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാ മുസ്ലിം സഹോദരിമാരും കൂട്ടുകാരികളും സഹോദരിമാരാണല്ലോ, കേട്ടോ. ഇനി സിയാബഹ വയ്യദ് റിവായത്ത ഇബ്ന ഹുസൈമ അയ്യക്കൂൻ അൽ മുറാദു തുഷ്രിഖ മഅഹ ഫീ സൗബിഹ, അവളുടെ വസ്ത്രത്തിൽ അവളുടെ കൂട്ടുകാരിയുടെ കൂടി കൂട്ടുക എന്നർത്ഥം. എന്ന് പറയാൻ എന്താണ്, എല്ലാ വസ്ത്രമല്ല ഉദ്ദേശിക്കുന്നത്, മൂട് വസ്ത്രം, വസ്ത്രം തീരെയല്ലാതെ ആവില്ല, മൂട് വസ്ത്രം ഒരാൾക്ക് ആകെ ഒന്നുള്ളൂ, രണ്ടു. അപ്പം കൂട്ടുകാരനെയും കൂടി കൂട്ടുക അതിൽ, എന്നിട്ട് അവരും കൂടി സന്തോഷത്തിൽ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജിൽബാബ് ഇല്ലാതെ ഇങ്ങനെ അവളെ ഒറ്റ വീട്ടിലിരിക്കണ്ട, അവൾ വീട്ടിലിരിക്കണ്ട, അതിനുണ്ടായിരുന്നു, മനസ്സിലായില്ലേ. അപ്പം അവരുടെ വസ്ത്രത്തിൽ ഇനി അവൾ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗത്ത് അവളെയും കൂടി കൂട്ടട്ടെ, അത് ഉള്ള ആളെ, വസ്ത്രം ജിൽബാബ് മൂട് വസ്ത്രം ഉള്ള ആൾ ഇല്ലാത്ത സഹോദരിയെ കൂടി ഒരറ്റത്ത് ഒരു ഭാഗത്ത് അവളെയും കൂടി കൂട്ടട്ടെ എന്ന്. ഇനി ഇതാക്കാൻ വാസിയ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, വിശാലമായ വസ്ത്രം മൂട് വസ്ത്രമാണെങ്കിൽ മൂടാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ. ഇനി വേറൊരു അഭിപ്രായമുണ്ട്, അവരുടെ വസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ അതേപോലെ അവൾക്ക് വേറെ വസ്ത്രം ജിൽബാബ് ഉണ്ടാവുക, ഒന്നിലധികം ഉള്ളവരുണ്ടാവില്ലേ, അങ്ങനെയാണെങ്കിൽ ആ ഒന്നിലധികം ഉള്ള വസ്ത്രം ഈ സഹോദരിക്ക് കൊടുക്കട്ടെ എന്നുള്ള അർത്ഥത്തിലും ആവാം. അങ്ങനെ രണ്ട് അഭിപ്രായം ഉണ്ട്. ഇനി വയഹദുമിൻഹു ജവാസു ഇസ്തിമാലിൽ മറഅതൈൻ ഫീ സൗബിം വാഹിദ ഇൻ തസ്തുർ, ഇങ്ങനെ മറക്ക മൂട് വസ്ത്രം ധരിക്കേണ്ട ഘട്ടങ്ങളിൽ രണ്ട് സ്ത്രീകൾ ഒന്നിൽ മൂട് വസ്ത്രം, ഒന്നിൽ മൂടുന്ന സംബന്ധിച്ചാൽ അത് ജായിസാണ്, അനുവദനീയമാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, ഈ ബാബിൽ നിന്ന് തന്നെ. ഫഖീല ഇന്നഹു ദുക്കിറ അലാ സബീലിൽ മുബാഹ അയഖ്റുജന അലാ കുല്ലി ഹാലിൻ വലൗ ഇസ്നതൈനി ഫീ ജിൽബാബ്, രണ്ടു പേരും കൂടെ ഒരു ജിൽബാബിലാണെങ്കിൽ പോലും ഇതിൽ പങ്കെടുക്കണം, അതിനായി പുറപ്പെടണം എന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്ന അഭിപ്രായവും ഉള്ളവരുണ്ട്. അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വ്യാഖ്യാനങ്ങൾ പല രൂപത്തിൽ വരും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഫത്വഹുൽ ബാരി നമ്മൾ പറയുന്ന വ്യാഖ്യാനം മാത്രമല്ല, ഈ വേറെ ഇമാമുകൾ പറഞ്ഞ വേറെ ഇഷ്ടംപോലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്, പല പല വ്യത്യസ്ത വീക്ഷണങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ വരും. ഇനി അടുത്ത് ഹദീസ് പറയാം. ഇപ്പം നമ്മൾ ഹദീസിലേക്ക് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതുവരെ പറഞ്ഞ ബാബിൻ്റെ പേര് സംബന്ധിച്ച ചർച്ചയാണ്. ഇനി ഹദ്ദസന അബു മഅമർ ഖാല ഹദ്ദസന അബ്ദുൽ വാരിസ് ഖാല ഹദ്ദസന അയ്യൂബ് അൻ ഹഫ്സത്ത് ബിന്തു സീരീൻ ഖാലത് കുന്ന നംനഉ ജവാരിന أن يخرجنا يوم العيد فجاءت امرأة فنزلت قصر بني خلف فأتيتها فحدثت أن زوجه أخطيها غزا مع النبي صلى الله عليه وسلم 12 غزوة فكانت أختها معه في 6 غزوات فقالت فكنا نقوم على المرضى وندابي الكلمة فقالت يا رسول الله أعلى إهدانا بأس إذا لم يكن لها جلباب أن لا تخرج فقال لتلبسها صاحبتها من جلبابها فليشهدن الخير ودعوة المؤمنين قالت حفصة فلما قدمت أم عطية أتيتها فسألتها أسمعتي في كذا وكذا قالت نعم بأبي وقل ما ذكرت النبي صلى الله عليه وسلم إلا قالت بأبي قال ليخرج العواتق ذوات الخدور أو قال العواتق وذوات الخدور وشك أيوب والحيض ويعتزل الحيض المصلى وليشهدن الخير ودعوة المسلمين قالت فقلت لها الحيض قالت نعم أليس الحائض تشهد عرفات وتشهد كذا وتشهد كذا يعني حفصة بنت سيرين بقول سنة ذلك ورأي ريبورتر ما رند نمو لأو سانم بدنا بدنا حفصة بنت സിരീൻ എന്നവരാണ് ഉദ്ധരിക്കുന്നത് ഹദീസ് കേട്ടോ. ഹഫ്സ ബിൻത് സിരീൻ, ഹഫ്സത്ത് ബിൻത് സിരീൻ, അവർ പറയണ എന്ത്, കുന്ന നംന ജവാരീന, ഞങ്ങൾ ഞങ്ങളുടെ യുവതികളെ, ചെറുപ്പക്കാരികളായ സ്ത്രീകളെ തടയുമായിരുന്നു. മനാറ എന്താണ്, തടഞ്ഞു. പഠിച്ചില്ലേ, നമ്മൾ ചൊല്ലുന്നല്ലേ സ്കാരത്തിന് ശേഷം അല്ലേ, നീ തന്നതിനെ തടയുന്നവൻ അരുമില്ല അല്ലേ. അപ്പോ ഐ യഖ്റുജന യൗമൽ ഈദ്, പെരുന്നാൾ നിസ്കാരം വീട്ടിൽ നിന്ന് പുറത്ത് നിസ്കാരത്തിന് പെരുന്നാൾ ദിവസം ഒക്കെ പോകുന്നതേ, അതിന് കാര്യത്തിൽ ഞങ്ങൾ ചെറുപ്പക്കാരികളെ, യുവതികളെ തടയാറുണ്ടായിരുന്നു.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരിക്കൽ ഒരു സ്ത്രീ വന്നു. ബനു ഖലഫ് ഗോത്രത്തിന്റെ എടുപ്പിൽ വന്ന് അവർ ഇറങ്ങി, അവരവിടെ യാത്ര വന്നു. അപ്പോൾ എന്ത്, അപ്പൊ ഞങ്ങൾ അവരുടെ അടുത്ത് ചെന്നു, ഈ സ്ത്രീയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ആ വന്ന സ്ത്രീ ഇറങ്ങി വന്നിറങ്ങിയ സ്ത്രീ പറഞ്ഞു, അന്ന സൗജ ഉഖ്തിഹ, അവളുടെ സഹോദരിയുടെ ഭർത്താവ് ഗസാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഹിന്ദൈ അഷറ വസ്വ, ഹിന്ദൈ അഷറ, അഷറ എന്ന പത്ത്, ഹിന്ദൈ രണ്ട്, പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് അല്ലേ, പത്ത് പ്ലസ് രണ്ട് പത്തും അധികം രണ്ടും. അപ്പം മനസ്സിലായി, അപ്പോൾ 12 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്ത ആളാണ് ഇവരുടെ സഹോദരിയുടെ ഭർത്താവ്, മനസ്സിലായില്ലേ. അപ്പോൾ ഫകാനത് ഉഖ്തുഹ മഅഹു ഫി സിത്തി വസവാത്തിൻ, അങ്ങനെ അവളുടെ സഹോദരി എന്ന് പറഞ്ഞാൽ ഈ സഹോദരിയുടെ ഭർത്താവല്ലേ, ഇതിനെ പറ്റിയല്ലേ 12 വർഷം. ഈ 12 വർഷത്തിൽ 6 വർഷം ഈ സഹോദരി, അവളുടെ സഹോദരി, ഈ പറയുന്ന സ്ത്രീയുടെ സഹോദരി ഈ ഭർത്താവിൻ്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫകാലത്ത്, എന്നിട്ട് അവൾ പറഞ്ഞു, ആ സ്ത്രീ അരി അരി യുദ്ധത്തിൽ പങ്കെടുത്ത സ്ത്രീ, മനസ്സിലായോ, ഈ പറയുന്ന സഹോദരിയുടെ സഹോദരി, പറയുന്ന സ്ത്രീയുടെ സഹോദരി ആണല്ലോ യുദ്ധത്തിൽ പങ്കെടുത്ത് ഭർത്താവിൻ്റെ കൂടെ 6 വർഷത്തിൽ. ആ ഭർത്താവാണെങ്കിൽ 12 വർഷം നബിൻ്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൽ 6 വർഷം അവരുടെ ഭാര്യ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സ്ത്രീ പറയാണ് എന്ത്, ഞങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുകയും മുറിവേറ്റവരെ പരിചരിക്കുകയും ചെയ്യുമായിരുന്നു. യുദ്ധത്തിലെ സ്ത്രീകളെ, പുരുഷന്മാർ മുറിവേറ്റ് കഴിഞ്ഞാൽ അതേപോലെ രോഗികൾ, അവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന ആരെ, അവിടെ സ്ത്രീകൾ ആയിരുന്നു യുദ്ധവേളകളിൽ കേട്ടോ. ഫഖാലത്ത്, അപ്പോൾ അവൾ പറഞ്ഞു, അരി സ്ത്രീ, ഈ പങ്കെടുത്ത സ്ത്രീയില്ലേ, അപ്പൊ നബിയുമായി നബിയെ നേരിട്ട് കണ്ട സ്ത്രീയാണ്, സഹാബി വനിതയാണ്, മനസ്സിലാക്കാം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആലാ ഇഹദാന ബസ്ൻ ഇദാലം യകുൻ ലഹ ജിൽബാബുൻ അല്ലാ തഖ്റുജ്, ഞങ്ങൾക്ക് എന്തേ ആർക്കെങ്കിലും ജിൽബാബ് ഇല്ലെങ്കിൽ, മൂടുവസ്ത്രമില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും, പുറപ്പെടാതിരുന്നാൽ, ഇവിടെ ഒഴിദിന് പുറപ്പെടാതിരുന്നാൽ എന്നാണ് ഇന്ന് മനസ്സിലാക്കുക. കാരണം ബാബിൻ്റെ പേരെന്ന് എന്താണ്, ഒഴിദിനെ സംബന്ധിച്ചാണ് ബാബു അല്ലേ. അപ്പം പെരുന്നാളിന് ഞങ്ങൾ പുറപ്പെടാതിരുന്നാൽ ജിൽബാബില്ല ഒരാൾക്ക്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീക്ക് ജിൽബാബില്ല, മൂടുവസ്ത്രമില്ല, എങ്കിൽ അവർ പുറപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും. എന്താണ് ആ അലാ യഹദാന, ഞങ്ങളിൽ ആർക്കെങ്കിലും, ഞങ്ങളുടെ ഒരാൾക്ക് ഈ ബൗസുൻ കുഴപ്പമുണ്ടാവും, ഇദാലം യക്കുല്ലഹ ജിൽബാബുൻ, അവർക്ക് ജിൽബാബ് മൂടുവസ്ത്രം ഇല്ലെങ്കിൽ, അല്ലാത്ത ഖുർജ പുറപ്പെടാതിരുന്ന കുഴപ്പമുണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോൾ ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് എന്താണ്, ലിതൽബിസ്ഹ സ്വാഹിബത്തുഹ മിൻ ജിൽബാബിഹ, എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഉള്ളവർ എന്ത് ചെയ്യണം, സാഹിബത്തിന് സഖ തൻ്റെ കൂട്ടുകാരിക്ക് അവരുടെ വസ്ത്രം ധരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു, അവരുടെ വസ്ത്രത്തിലും ധരിപ്പിക്കട്ടെ. ഫല്യഷ്ഹദുനൽ ഖൈറ, അവരും നന്മക്ക് സാക്ഷിയാവട്ടെ, നന്മ ഒരു നന്മ നിറഞ്ഞ സദസ്സ് അല്ലേ, അതിന് സാക്ഷിയാട്ടെ. അപ്പോൾ ദഅവത്തൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഈ കാര്യങ്ങളിലൊക്കെ അവർ എന്ത് ചെയ്യട്ടെ, പങ്കെടുക്കട്ടെ എന്ന്. സത്യവിശ്വാസികളുടെ പ്രാർത്ഥന ദഅവത്ത് എന്നാണ്, ദഅവത്ത് പ്രാർത്ഥന. അപ്പോൾ കൂട്ടുപ്രാർത്ഥനയുടെ മഹത്വം കൂടിയാണ് അല്ലേ, എല്ലാവരും കൂടെ ഒന്നിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, നിസ്കരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെയാണ്. അപ്പോൾ ആ പ്രാർത്ഥനകളിൽ അവർ കൂടെ എന്ത് ചെയ്യട്ടെ, പങ്കാളിയാവട്ടെ, അവർക്ക് കൂടെ അവസരം കിട്ടട്ടെ. ജിൽബാബ് ഇല്ലാത്തവർ കൂടി കാലത്ത്. അപ്പോൾ അവർ പറഞ്ഞു, കാലത്ത് ഹഫ്സ, ഹഫ്സ തുടർന്ന് പറയണം, ഇതിപ്പോൾ ഒരു സംഭവം അല്ലേ. അപ്പോൾ ഹഫ്സ എന്നിട്ട് തുടർന്ന് പറയണം, ഹഫ്സ ബിൻതു സീരിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. എന്ത്, ഫലമ്മ ഖദിമത്ത് ഉമ്മു ആത്തിയ, പിന്നെ ഉമ്മു ആത്തിയ വന്നപ്പോൾ, പിന്നീടാണ് ഉമ്മു ആത്തിയ വരുന്നത് കേട്ടോ. ഉമ്മു ആത്തിയ എന്നുള്ളത് വേറെ ഒരു വരുതയാണ് അല്ലേ. അത്തേ തുഹ, ഞാൻ അവരുടെ അടുത്ത് ചെന്നു, ഞാൻ ഉമ്മു ആത്തിയൻ്റെ അടുത്ത് ചെന്നു. ഇവർ കൺഫേം ചെയ്യാണ്, ഇവർ ഒരു കാര്യം എന്ത് ചെയ്യാണ്, ഈ സ്ത്രീകൾക്ക് പങ്കെടുക്കുന്നത് സംബന്ധിച്ചുള്ള വിവരം അവർ കൺഫേം ഉറപ്പിക്കണം, പലയിടത്തും വിവരങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ഉമ്മു ആത്തിയൻ്റെ അടുത്ത് ഞാൻ ചെന്നു, ഫസ അൽ തുഹ, എന്നിട്ട് ഞാൻ ആരോട് ചോദിച്ചു, ആ അപ്പൊ ഹഫ്സ ആരോട് ചോദിച്ചു, ഉമ്മാത്തിയോട് ചോദിച്ചു. ആ സമയത്ത് കഥാവ കഥ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ സമയത്തി സ്ത്രീ അതുകൊണ്ട് സമയത്തി എന്നാണ് അല്ലേ, ഞാനീ സമയത്താന്നറിയും അല്ലേ. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും ചോദിച്ചു. അപ്പം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ റിപ്പോർട്ട് കൺഫേം ചെയ്യണം ആര്, അഫ്സ ബിന്ദു സീരി അല്ലേ. കാലത്ത് ഞാൻ ബി അബി, എൻ്റെ വാപ്പയാണ് അള്ളാഹ്ക്ക് അള്ളാഹിൻ്റെ റസൂലിന് സമർപ്പണം, എൻ്റെ വാപ്പയാണ് അള്ളാഹുവിൻ്റെ റസൂലിന് സമർപ്പണം. അത് അവരുടെ ഒരു പ്രയോഗ രീതിയായിരുന്നു. അവരെന്ത് പറയുമ്പോഴും നബിനെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും,
നബിനെ പറ്റി പരാമർശിക്കുമ്പം എൻ്റെ വാപ്പ നബിക്ക് തണ്ട എന്ന് പറയുമായിരുന്നു, അല്ലെ എൻ്റെ മാതാപിതാക്കൾ എന്ന് അങ്ങനെ റിപ്പോർട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വാപ്പയാണ് നബിക്ക് തണ്ട, നബിക്ക് സമർപ്പണം. എന്നിട്ട് ഞാൻ അതെ അവർക്കൊരു കല്ലമാതാക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ കാലത്ത് വ്യാപി നബിനെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാൻ പറഞ്ഞു നോക്കി. അപ്പം പറഞ്ഞാലോ എത്ര കൂലിയാണ്, ഇപ്പോഴാണ് ഈ റമദാനല്ലേ നോമ്പ് നോറ്റ് വേണ്ടല്ലേ, നല്ല കൂലിട്ടൂലേ, ഇങ്ങനെ എന്തിനാ മടിക്കണം, പറഞ്ഞല്ലേ കുറ്റം കിട്ടും കേട്ടോ, ശാപം ശാപം. നീ അപ്പോൾ ബി അബി നബിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവരെന്ത് പറയും, ബി അബി എന്ന് പറയൽ അവരുടെ രീതിയാണ്. പാല എന്നിട്ട് പറയാണ് ആര് വി അഖ്റുജ് അൽ അവാത്തിഖ് വ ദവാത്തിൽ ഹുദൂർ. പാല നബി പറഞ്ഞു, നബി പറഞ്ഞു എന്ന് ഇവർ പറയാം കേട്ടോ. അപ്പം ആദ്യം മറ്റേ ആ സ്ത്രീ പറഞ്ഞു കേട്ടോ, ഇനി ആര് പറയണം, ഉമ്മാദ് അത്തിയ പറയാണ് ഇത്. അപ്പോൾ വി അഖ്റുജ് അൽ അവാത്തിഖ് ദവാത്തിൽ ഹുദൂർ, രഹസ്യമുറികളിൽ ഇരിക്കുന്ന യുവതികൾ സ്ത്രീകൾ യുവതികളായ സ്ത്രീകൾ കൂടി പുറപ്പെടട്ടെ, അവർ പുറപ്പെടട്ടെ. ഔ ഖാല അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞത് അൽ അവാത്തിഖു വ ദവാത്തിൽ ഹുദൂർ. വേറെ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് അൽ അവാത്തിഖു വ ദവാത്തിൽ ഹുദൂർ, അങ്ങനെയാണോ എങ്ങനെയാണോ പറഞ്ഞതെന്ന് ഉറപ്പില്ല. ഒന്നുകിൽ അൽ അവാത്തിഖു ദവാത്തിൽ ഹുദൂർ അല്ലെങ്കിൽ അൽ അവാത്തിഖു വ ദവാത്തിൽ ഹുദൂർ. അപ്പോൾ അർത്ഥം എങ്ങനെയാവും, അൽ അവാത്തിഖു ദവാത്തിൽ ഹുദൂർ എന്നാവുമ്പം അർത്ഥം യുവതികളായ രഹസ്യമുറികളിൽ ഇരിക്കുന്ന യുവതികളായ സ്ത്രീകൾ പുറപ്പെടട്ടെ എന്നാവും. അല്ലെങ്കിൽ അൽ അവാത്തിഖു വ ദവാത്തിൽ ഹുദൂർ എന്നാകുമ്പം രഹസ്യമുറികളിൽ ഇരിക്കുന്നവരും സ്ത്രീകളും യുവതികളായ സ്ത്രീകളും പുറപ്പെടട്ടെ എന്നാവും. മനസ്സിലായല്ലേ, രണ്ടാണെങ്കിലും ആശയം ഒരു എന്നാണ്, മനസ്സിലായല്ലേ. ചെറുപ്പക്കാരികളൊക്കെ ഉൾപ്പെടെ പുറപ്പെടട്ടെ എന്നാണ്. ഇനി ഷക്ക അയ്യൂബ്, അയ്യൂബിന് സംശയമുണ്ട്. അയ്യൂബിന് പറഞ്ഞാൽ ഏത് അയ്യൂബ, അയ്യൂബ് ആപ്പാക്കോ അയ്യാപ്പാക്കോ, ഏത് അയ്യൂബിന, അയ്യൂബ് നബിയോ, അതെങ്ങനെ അയ്യൂബ് നബി അന്ന് പണ്ട് കഴിഞ്ഞു പോയി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമൊക്കെ കഴിഞ്ഞ് ഹിജാബിൻ്റെ ആയത്തൊക്കെ കഴിഞ്ഞ് നബിയൊക്കെ മരിച്ചുപോയി കുറേ കാലം കഴിഞ്ഞിട്ടുള്ള സംഭവം അല്ലേ. അപ്പോൾ ഇത് അയ്യൂബ് നബീൻ്റെ കഥയല്ല, അയ്യൂബ് നബീനെ അയ്യൂബ് നബി നബി ആയതുകൊണ്ട് അയ്യൂബ് നബി നബിമാരുടെ പേരുകൾ നല്ലതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും മുസ്ലിങ്ങൾ അയ്യൂബ് അങ്ങനെ പേരിടും, ഈസാന്ന് പേരിടും, മൂസാന്ന് പേരിടും അലൈഹി സ്വലാം അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈസാ പേരുള്ളവർ അല്ലെങ്കിൽ മൂസാ പേരുള്ളവരൊക്കെ നബിമാരാണോ, അല്ല. അപ്പോൾ അയ്യൂബ് സംശയിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഹദീസ് തുടങ്ങുമ്പോൾ കുറേ റിപ്പോർട്ടർമാരെ പറയുന്നുണ്ട്, ഹദ്ദസന അബൂ മാമർ, അബൂ മാമർ നമ്മോട് പറഞ്ഞു, ആരോട് പറഞ്ഞു, ബുഖാരിയോട് പറഞ്ഞു. കാല അദ്ദേഹം പറഞ്ഞു, ഹദ്ദസന അബ്ദുൽ വാരിസ്, അബ്ദുൽ വാരിസ് നമ്മോട് പറഞ്ഞു, അബൂ മാമറിനോട് പറഞ്ഞു നിർത്തം. കാല അബ്ദുൽ വാരിസ്, ഹദ്ദസന അയ്യൂബ്, അയ്യൂബ് നമ്മോട് പറഞ്ഞു, അബ്ദുൽ വാരിസിനോട് പറഞ്ഞു. അപ്പോൾ അയ്യൂബ് റിപ്പോർട്ടറാണ് അല്ലേ, ഉപനിവേദകനാണ്, സനദ് ചെയിൻ ഓഫ് റിപ്പോർട്ടേഴ്സ്, ഹദീസിൻ്റെ നിവേദക പരമ്പരയിൽ ഒരാളാണ് ആര്, അയ്യൂബ്. അയ്യൂബിനോടാണ്, അയ്യൂബിനെ എവിടെ നിന്ന് കിട്ടിയ ഹദീസ്, ഹഫ്സ ബിന്ദു സീരിൽ, ഈ സ്ത്രീയിൽ നിന്ന് അല്ലേ, ഹഫ്സ ബിന്ദു സീരിയിൽ നിന്നാണ് അയ്യൂബ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അയ്യൂബിന് ഈ ഉപനിവേദന സംശയമുണ്ട്, ഈ പറഞ്ഞതിൽ വാ എന്നുണ്ടോ ഇല്ലേ, വാ അത്തുഫിൻ്റെ വാവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയമാണ്. ഇത് അവിടെ ദവാത്തിൽ ഹുദൂർ അൽ അവാത്തിഖു അൽ അവാത്തിഖു വ ദവാത്തിൽ ഹുദൂർ എന്നാണോ, അൽ അവാത്തിഖു ദവാത്തിൽ ഹുദൂർ എന്നാണോ, വാവ് ഉണ്ടോ അല്ലേ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. വൽ ഹയ്യദു, പിന്നെ വൽ ഹയ്യദു എന്നുള്ള എവിടേക്കാണ് അത്തുഫ് എന്നറിയോ, ലി അഖ്റുജ് അൽ അവാത്തിഖു ദവാത്തിൽ ഹുദൂർ വൽ ഹയ്യദു, രഹസ്യമുറികളിൽ ഇരിക്കുന്ന യുവതികളായ സ്ത്രീകളും ഹൈലുകാരികളും പുറപ്പെടട്ടെ എന്നവർത്ഥം. അപ്പോൾ അല്ലെങ്കിൽ അൽ അവാത്തിഖു ദവാത്തിൽ ഹുദൂർ, അൽ അവാത്തിഖു വ ദവാത്തിൽ ഹുദൂർ വൽ ഹയ്യദു, രഹസ്യമുറികളിൽ ഇരിക്കുന്നവരും യുവതികളും ഹൈലുകാരികളും പുറപ്പെടട്ടെ, അർത്ഥവും മെൻസസ്സുള്ള സ്ത്രീകളും ഉൾപ്പെടെ പുറപ്പെടട്ടെ എന്നർത്ഥം. വയഅത്തസിലുൽ ഹയ്യദു അൽ മുസല്ല, പക്ഷേ നിസ്കരിക്കാൻ പറ്റുമോ ഹൈലുള്ളവർക്ക്, ചെറുപ്പക്കാരികൾക്ക് നിസ്കരിക്കണം, നിസ്കരിക്കണം. അത് ഹൈലുള്ള സ്ത്രീകൾ എന്ത് ചെയ്യണം, നിസ്കാര സമയത്ത് വിട്ടു നിൽക്കട്ടെ മുസല്ല, കാരണം അല്ലാത്ത പ്രസംഗം കേൾക്കുക, അവിടെ ഉള്ള ദുആയിൽ പങ്കെടുക്കാം, ദിക്റിൽ പങ്കെടുക്കാം, തക്ബീർ ചൊല്ലാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ ഹൈലുള്ളവർ എന്ത് ചെയ്യണം, പോകണം, പോയിട്ട് എന്ത് ചെയ്യണം, നിസ്കാര സമയത്ത് എന്ത് ചെയ്യണം, അപ്പോൾ കുറവൊക്കെ ഉണ്ടാവും, ഒരു ഷൈനസ് ലജ്ജയൊക്കെ ഉണ്ടാവും. അപ്പോൾ ദീൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അത് ലജ്ജ എന്ന് പറഞ്ഞാൽ മാറിക്കേണ്ട ആവശ്യമില്ല, അല്ലാത്തതിനൊന്നും ലജ്ജ, ഇതിനൊക്കെ ഭയങ്കര ലജ്ജ. അപ്പോൾ അതാണ് ചിലർക്കൊക്കെ ചില കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം ലജ്ജ. അപ്പം നിസ്കാര സമയമാകുമ്പോൾ എന്ത് ചെയ്യണം, അവർ മാറി നിൽക്കണം. അപ്പം നിസ്കാര സമയമാകുമ്പോൾ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പാടില്ല, കാരണം നിസ്കാരം ഹറാമല്ലേ, ഹൈദർ സരിക എന്താണ് നിസ്കാരം ഹറാമാണ് അല്ലേ. വല്യ അതിന് ഹൈറമത് അഹമ്മദ് മുസ്ലിമീൻ, അവർ പങ്കെടുക്കട്ടെ നന്മയിൽ പങ്കെടുക്കട്ടെ, ദഅവത്തുൽ മുഅ്മിനീൻ മുഅ്മിനികളുടെ പ്രാർത്ഥനകളിലും പങ്കെടുക്കട്ടെ. ഖാലത്ത്, അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു, അവർ പറഞ്ഞു, ഫഖുൽതു ലഹാ, ഞാൻ അവരോട് ചോദിച്ചു, അൽ ഹയ്യ, ഹയ്യവും പങ്കെടുക്കേ, ഹൈദ്
മറ്റുള്ളവരും പങ്കെടുക്കുക? എന്ന് ചോദിച്ചു. കാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ മതേ അലൈസു തഷ്ഹദു അറഫാത്തിൻ വതഷ്ഹദു കദാ വതഷ്ഹദു കദാ. ഹൈദുള്ള സ്ത്രീകൾ അറഫയും പങ്കെടുക്കുന്നില്ലേ? വതഷ്ഹദു കദാ കദാ ഇന്നാൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പങ്കെടുക്കുന്നില്ലേ? ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നില്ലേ? പിന്നെന്താ എന്ന് ആര് ചോദിച്ചു? ആര് ചോദിച്ചു? അവിടെ ഒരു സംശയമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ത്? ഈ ഫക്കുലത്തു ലഹ എന്നുള്ള അതിൻ്റെ ഷറഹിൽ പറയാണ്, നമ്മളിപ്പോൾ പറയാം. അവസാന ഭാഗത്ത് ഫക്കുലത്തു ലഹ, അപ്പോൾ ഞാൻ ചോദിച്ചു, അൽ ഹയ്യ ഹൈദുള്ളവരും പങ്കെടുക്കേ എന്ന് ചോദിച്ചു. ഇവിടെ ഞാൻ ചോദിച്ചു, അർത്ഥവാരികളും പുറപ്പെടണമോ എന്നതിൽ ചോദ്യകർത്താവ് ഹദീസിൽ പറഞ്ഞ സ്ത്രീയും ചോദിക്കപ്പെട്ടയാൾ ഉമ്മു അതിയുമാണ് എന്നാണ് അവരുടെ അഭിപ്രായം. ചോദിച്ച ആൾ ഈ സ്ത്രീ ആണെന്നും ചോദിക്കപ്പെട്ടയാൾ ഉമ്മാത്തി, അപ്പം മറുപടി പറഞ്ഞ ഉമ്മാത്തി ആയിരിക്കുമല്ലോ. അതൊരു അഭിപ്രായം. ഇനി ചോദ്യകർത്താവ് ഹഫ്സയാണെന്നും ചോദിക്കപ്പെട്ടയാൾ ആ സ്ത്രീയാണെന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ ആ സ്ത്രീ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അങ്ങനെ അഭിപ്രായമുണ്ട്. ഈ രണ്ട് സാധ്യതയുണ്ട്. ഇനി ആ സ്ത്രീ ഉമ്മാത്തിയുടെ സഹോദരിയാണ്, ഉമ്മാത്തിയൻ്റെ സഹോദരിയാണ് സ്ത്രീ. രണ്ടാൾക്കും ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ആരാണെങ്കിലും കുഴപ്പമില്ല, ഹദീസ് കൺഫേംഡ് ആണ് കേട്ടോ. ഇനി അള്ളാഹു അലം ആരാന്നുള്ള കാര്യത്തിൽ അള്ളാഹു അലം, അള്ളാഹുവിന് ഏറ്റവും അറിയാം. ആര് പറഞ്ഞാണ്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയാണ്. എന്ത്? ഈ രണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? അള്ളാഹു അലം. എന്താണെങ്കിലും ഹദീസിൻ്റെ കണ്ടൻറ്റ് ഉള്ളടക്കത്തിൽ അഭിപ്രായ വ്യത്യാസ വിഷയമല്ല. ബി അബി എന്നും ബി അബ ഇങ്ങനെ പല റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എൻ്റെ വാപ്പയാണ് തണ്ടം, എൻ്റെ വാപ്പയാണ് എന്നുള്ള രൂപത്തിൽ അവിടെ അർത്ഥം എന്താണ്? ഐ അഫ്ദീഹി ബി അബി, ഞാൻ എൻ്റെ ഉപ്പയെ റസൂലിന് തണ്ടം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ റസൂലിന് സമർപ്പണം. അത് അവരുടെ രീതിയാണ്. ആരുടെ രീതി? ഉമ്മു അതിയ, അവർ പറയുന്ന രീതിയാണ്. ഇനി വേറൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ട്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അബീവ ഉമ്മി, എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉപ്പയാണ് എന്നോട് റസൂൽ ഞങ്ങളോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ, പുറപ്പെടാൻ കൽപ്പിച്ചിട്ടുണ്ട് അർത്ഥം. ഇനി മറ്റേ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഷറഹിലുള്ളതിൻ്റെ കൂടെ പറഞ്ഞു പോയി കേട്ടോ. ഇനി അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.